कर्षक चिट कच्चा रक्षक समग्र कार्षिक कടാശ്വാസ पाकेज प्रख्यापिक्कणमेन मुन मुख्यमंत्री ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു। ഇടുക്കിയിലെ ജപ്തി നടപടികൾ അടിയന്തരമായി നിർത്തിവെച്ച് പലിശയും പിഴപലിശയും ഒഴിവാക്കി വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് സാവകാശം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം। എല്ലാതരം വായ്പകളുടെയും പ്രളയ കോവിഡ് കാലഘട്ടങ്ങളിലെ മൊറട്ടോറിയം കാലാവധിയിലുള്ള പലിശയും പിഴപലിശയും പൂർണ്ണമായും എഴുതിത്തള്ളണമെന്നും വിദ്യാഭ്യാസ വായ്പകളുടെ പലിശ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും പുനർവായ്പകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്। മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു। കേരളത്തിലെ കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും രക്ഷയ്ക്ക് സമഗ്ര കാർഷിക കടാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു। ഇടുക്കിയിലെ കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തിനുമേൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് ജപ്തി നോട്ടീസുകളുമായി ഉദ്യോഗസ്ഥർ വീടുകൾ കയറി ഇറങ്ങുകയാണ്। കേരള ബാങ്ക് ഉൾപ്പെടെ നിരവധി സഹകരണ ബാങ്കുകൾ ജപ്തി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു। സംസ്ഥാന സർക്കാരിന്റെ അനുവാദത്തോടെയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നത്। കർഷകർക്ക് വേണ്ടി നിത്യേനയുള്ള വൈതാരിയല്ലാതെ ക്രിയാത്മകമായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും എംപി കുറ്റപ്പെടുത്തി। കർഷകരെ ജപ്തി ചെയ്യുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ലെന്നും ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് വരുമെന്നും സത്യാഗ്രഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ മുരളീധരൻ എംപി പറഞ്ഞു। ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സിപി മാത്യു അധ്യക്ഷത വഹിച്ചു। യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ, കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത്, നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ, എം എൻ ഗോപി, എ പി ഉസ്മാൻ, സിറിയക് തോമസ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു। ന്യൂസ് ബ്യൂറോ തൊടുപുഴ।